ഹായ് ഫ്രണ്ട്സ്, അൺറിയൽ ബേസിക് ലൈറ്റിംഗ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള അൺറിയലിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സീൻ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ബേസിക് ആയിട്ടും കുറച്ച് ഒബ്ജക്ട്സ് ഈ ഒരു സീനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അൺറിയലിൻ്റെ ഡീഫോൾട്ടായിട്ടൊരു സീനാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് ഈ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ മായയോ മാക്സോ ഓപ്പൺ ചെയ്താൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഒറ്റ ലൈറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു രണ്ട് ലൈറ്റ് മാത്രമായിരിക്കും നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അതിനകത്ത് നമുക്ക് ഷാഡോസ് ഒന്നും നോർമലി കാണാൻ പറ്റത്തില്ല. അതിനകത്ത് ലൈറ്റ് കൊടുത്ത് അതിനകത്ത് ഷാഡോ ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഷാഡോ കാണാൻ പറ്റുള്ളൂ. ഇതൊരു റിയൽ ടൈം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു സീൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് കുറച്ച് കൂടുതൽ ലൈറ്റ്സ് അതിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി മായയിൽ നമുക്ക് ഒരു കാരണവശാലും ഷാഡോ കാണാൻ പറ്റത്തില്ല. പക്ഷേ പുതിയ 3D മാക്സിൽ വെർഷൻസിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഡീഫോൾട്ടായിട്ട് ഇതുപോലെ വിത്ത് ഷാഡോ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു സീനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഞാൻ ഈ സീനിൽ നിന്ന് റിമൂവ് ചെയ്ത ശേഷം നമുക്കൊരു ഡീഫോൾട്ടായിട്ട് ഒരു ലൈറ്റ് നമുക്കിപ്പോൾ കൊടുത്ത് നോക്കാം ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈനറിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഈ ഒരു ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഔട്ട്ലൈനറിൻ്റെ അകത്തായിരിക്കും മൊത്തം പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീഫോൾട്ട് ലൈറ്റ് സോഴ്സ് ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ലൈറ്റ് സോഴ്സ് ഉണ്ട്, ആ ലൈറ്റ് സോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. സോ ലൈറ്റ് സോഴ്സ് ക്ലിക്ക് ചെയ്യുന്നു, അത് ഞാൻ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ് ലൈറ്റ് സോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ പറയണേ എനിക്ക് ലൈറ്റ് വേണ്ട, ഞാൻ അത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതൊന്ന് ആ ബ്രൈറ്റ്നെസ് അവിടെ ഒന്ന് കുറഞ്ഞതായിട്ട് കാണാം. അതുപോലെ അടുത്ത സ്കൈ ലൈറ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നു, അതുപോലെ സ്കൈ ആൻഡ് ഫോഗ് റിമൂവ് ചെയ്യുന്നു. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം BP സ്കൈ സ്പിയർ അതും റിമൂവ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് ഫോഗ് ഉണ്ട്, അത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് റിമൂവ് ചെയ്യാം. ഫൈൻ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഇനി ലൈറ്റ്സ് ഒന്നും ഇല്ല. ഫൈൻ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ടെക്സ്ചർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സീൻ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ലൈറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ടെക്സ്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ സീനിൽ ഒരു വിസിബിലിറ്റിയും കാണത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടെക്സ്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഇതിൻ്റെ അകത്ത് റീസെൻ്റ്ലി പ്ലേസ്ഡ്, അതുപോലെ തന്നെ ബേസിക്സ്, ലൈറ്റ്, സിനിമാറ്റിക്, വിഷ്വൽ എഫക്ട്സ്, ജിയോമെട്രി, വോളിയം, ഓൾ ഗ്ലാസ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ലൈറ്റിംഗ് ആണ്. സോ ലൈറ്റ്സിൽ പോവുക, അതിൻ്റെ അകത്ത് ഡയറക്ഷണൽ ലൈറ്റ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെഷ് ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ എന്തൊരു ഒബ്ജക്റ്റ് ഡ്രാഗ് ചെയ്തിരുന്ന പോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തിരുന്നു. സോ അപ്പോൾ നമുക്ക് കാണുന്നതാണ് ഡയറക്ഷണൽ ലൈറ്റ്, ആ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് പ്രോപ്പറായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ടോപ്പിലൊരു സംഭവം കാണിക്കുന്നു, ലൈറ്റിംഗ് നീഡ്സ് ടു ബി റീബിൽഡ് എന്ന് കാണിക്കുന്നുണ്ട് സംഭവം. ഞാൻ ഈ ലൈറ്റ് നീക്കുന്നതനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടി മാറാത്തതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോം ഓപ്ഷൻ ഉണ്ട്, ഈ നീക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ആ നീക്കുന്ന ഓപ്ഷൻ അതിപ്പം സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണ്. അതിനെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂവബിൾ ആക്കിയാണ്. മൂവബിൾ ലൈറ്റ്സ് ക്യാൻ ബി മൂവ്ഡ് ആൻഡ് ചേഞ്ച് ഇൻ ദ ഗെയിം എന്നാണ് പറയുന്നത്. ക്ലിക്ക് ചെയ്യുക, അതിനെ നമുക്ക് മൂവബിൾ ആക്കാം. അപ്പോൾ ഡയറക്ഷൻ ലൈറ്റ് വെറും മൂവ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഡയറക്ഷൻ ലൈറ്റിനെ കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം അത് റിയൽ ടൈം ലൈറ്റിംഗ് ആയതുകൊണ്ട് ഏത് പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ഇത് റൊട്ടേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു എനേബിൾ ഓർ സ്നാപ്പിംഗ് ടു ദ ഗ്രിഡ് വെൻ ഡ്രാഗിംഗ് ഓപ്ഷൻ. നമുക്ക് ആ സ്നാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് ഫ്രീ ഫോം ആയിട്ട് മൂവ് ചെയ്യണം. എവിടെയെങ്കിലും വെച്ച് നമുക്ക് സ്നാപ്പ് ചെയ്ത് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ അതിനെ സ്നാപ്പ് മാറ്റിയ ശേഷം ഞാൻ അതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിനനുസരിച്ചാണ് റിയൽ ടൈം ലൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് എവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എവിടെ നമ്മൾ ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ ഷാഡോ മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇവിടെ ലൈറ്റ് കളറുണ്ട്, സോഴ്സ് ആംഗിളുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. ഞാനൊരു 3 കൊടുത്തു ഇൻറ്റൻസിറ്റി. അപ്പോൾ നല്ലവണ്ണം ഇൻറ്റൻസിറ്റി കുറഞ്ഞു. നോക്കി പർട്ടിക്കുലർ ലൈറ്റ് സിസ്റ്റത്തിന് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഫൈൻ, ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, ലൈറ്റിങ്ങിലാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒബ്ജക്റ്റ് പെനിട്രേഷനൊക്കെ അറിയുന്നത്. അപ്പോൾ ഇത് പെനിട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലൈറ്റിങ്ങിൽ അത് എടുത്ത് കാണിക്കും.
ഓക്കെ. സോ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഷാഡോ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്, എന്നാലും ഇതിൻ്റെ അകത്ത് എങ്ങനെ കുറച്ചും കൂടെ റിയലിസം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടാക്ട് ഷാഡോ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു ക്യാരക്ടറേയും കൂടെ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ അനിം സ്റ്റാർട്ടർ പാക്കിൻ്റെ അകത്ത് പോയിട്ട് അനിമേഷനും കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റാർട്ടർ കണ്ടൻറ്റിൻ്റെ അകത്ത് പോയിട്ട് നമുക്കൊരു അനിമേഷനും കൂടെ ഇവിടെ ഡ്രാഗ് ചെയ്തിടാം. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടറിനെയും കൂടെ ഞാനിപ്പോൾ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഷാഡോയോട് കൂടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പെനിട്രേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫൈൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അനിമേഷൻ അറിയാൻ വേണ്ടിയിട്ടൊന്ന് സിമുലേഷൻ കൊടുത്തു നോക്കുക. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അനിമേഷൻ കാണാം. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഷാഡോ ആണ്. ഷാഡോ ഉണ്ട്, എന്നാലും ആ കാലിൻ്റെ ആ അടുത്തൊരു കോണ്ടാക്ട് ഷാഡോ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊരു ഫീൽ ആയിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഷാഡോ ഉണ്ട്, ഷാഡോ ഉള്ളതുകൊണ്ട് തന്നെ റിയലിസ്റ്റമാണ് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോണ്ടാക്ട് ഷാഡോ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അൺറിയൽ ഒരു കോണ്ടാക്ട് ഷാഡോ ആഡ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് ക്ലാസ്സിലൊന്ന് നോക്കാം. ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ലൈറ്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ, ലൈറ്റിന് വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ലൈറ്റ് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് സെർച്ച് ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഡീറ്റെയിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോണ്ടാക്ട് ഷാഡോ ഓൺ ആക്കി കൊടുക്കുക. കോണ്ടാക്ട് ഷാഡോ ഇപ്പം 0.0 ഇരിക്കുന്നത്. ഞാനൊരു 0.9 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്ത് ഒരു കോണ്ടാക്ട് ഷാഡോ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ 0 ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഫീലില്ല. 0.5 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്ട് ഷാഡോയും കൂടെ അതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 0.3 എന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ആ കോണ്ടാക്ട് ഷാഡോ ഇല്ലാത്തപ്പോഴുള്ള ഫീലും രണ്ട് വ്യത്യാസവും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടു നോക്കാം. സോ ഇതിൻ്റെ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീല് വരുന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആ ക്യാരക്ടറിൻ്റെ ആ ബോഡി പാർട്ടിലും ചെറുതായിട്ട് അത് അപ്ലൈ ആയിട്ടുണ്ട്. ആ ഒരു ഷാഡോ പാർട്ട് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡയറക്ഷൻ ലൈറ്റ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആ കോണ്ടാക്ട് ഷാഡോ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, അതൊരു ബ്ലാങ്ക് ആയി. അപ്പം നമുക്ക് കോണ്ടാക്ട് ഷാഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫീല് നമുക്ക് ആ ക്യാരക്ടറിൽ ആ ഒരു ഡെപ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ചും കൂടെ ഒരു ഡെപ്ത് നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയിലും അതുതന്നെയാണ്. കോണ്ടാക്ട് ഷാഡോ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇപ്പോൾ കോണ്ടാക്ട് ഷാഡോ, ഒരുപാട് കോണ്ടാക്ട് ഷാഡോ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സെലക്ട് ചെയ്യുക, കോണ്ടാക്ട് ഷാഡോ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആ ഒരു കോണ്ടാക്ട് പ്രോപ്പറായിട്ട് തറയിലിരിക്കുന്ന ഒരു ഫീല് നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി അൺറിയലിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ലൈറ്റ് സെറ്റപ്പ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് ഉപയോഗപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.